പുതിയ കണ്ടുപിടുത്തവുമായി ഇറങ്ങിയിരിക്കുകയാണ് സുരേന്ദ്രൻ. കേരളത്തിൽ ബി ജെ പി ഭരണം വരണമെന്ന് ക്രൈസ്തവർ ആഗ്രഹിക്കുന്നു എന്നാണ് കെ സുരേന്ദ്രൻ്റെ കണ്ടുപിടുത്തം. വീടുതോറും ഈസ്റ്റർ ആശംസ നൽകുകയും പ്രധാനമന്ത്രിയുടെ സന്ദേശം കൈമാറുകയും ചെയ്യുന്ന ബി ജെ പിയുടെ പരിപാടിക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവ വിശ്വാസികൾക്ക് ബി ജെ പിയിൽ പ്രതീക്ഷയും വിശ്വാസവുമുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലും ഭരണത്തിൻ്റെ ലക്ഷണങ്ങൾ അവർ കണ്ടു തുടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവർ ബി ജെ പിയിലേക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. കേരളത്തിൽ ബി ജെ പി ഭരണം വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ബി ജെ പി ഭരണത്തിൽ സുരക്ഷിതരായിരിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. മോദിയിൽ ക്രൈസ്തവർക്കുള്ള വിശ്വാസം ഇരട്ടിച്ചു. ഈ പിന്തുണ കണ്ട് ഇരുമുന്നണികൾക്കും ഹാലിളകിയിരിക്കുകയാണ്. മോദിയുടെ സ്നേഹയാത്രയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല. അനിൽ ആന്റണി ബി ജെ പിയിൽ ചേരുന്നതിനെക്കുറിച്ചും അത് സംബന്ധിച്ച വിവാദങ്ങളും സുരേന്ദ്രൻ മറുപടി നൽകി. അനിൽ ആന്റണി അരിക്കൊമ്പനാണോ അതോ കുഴിയാനയാണോ എന്ന് ജനങ്ങൾ തീരുമാനിച്ചോളും. മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകനും പാർട്ടിയിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ആൾക്കും കോൺഗ്രസിനെ തള്ളി പറയേണ്ടി വന്നു. ഇനിയും കോൺഗ്രസിന് യാഥാർത്ഥ്യം മനസ്സിലായില്ലെങ്കിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ കരുത്തനെന്നും പൊതു സ്വീകാര്യതയുമുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് പ്ലാമ്പാനിയുടെ ബി ജെ പിക്ക് വോട്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തോടെ ബാലികേരമാലയായ കണ്ണൂരിൽ കൂടുതൽ പ്രതീക്ഷ പാർട്ടിക്ക് കൈവന്നിരിക്കുകയാണ്. ജില്ലയിലെ ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിക്ക് അനുകൂലമായി വന്നാൽ അത്ഭുതം തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. പിന്തുണയും സഹകരണവും അഭ്യർത്ഥിച്ച് അടുത്ത ദിവസങ്ങളിൽ മുസ്ലിം സാമുദായിക സംഘടനാ നേതാക്കളെയും ബി ജെ പി നേതൃത്വം കാണുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ വിപുലമായ ഇഫ്താർ സംഗമങ്ങൾ നടത്താൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. കേരളത്തിൽ സീറ്റ് നേടുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി വിലയിരുത്തുന്നത്. അതിശക്തനായ സ്ഥാനാർത്ഥിയാണെങ്കിൽ വോട്ട് ഒഴുകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ക്രൈസ്തവ സമുദായത്തിലെ പൊതു സ്വീകാര്യനായ വ്യക്തികളെയാണ് പാർട്ടി തേടുന്നത്. അല്ലാന്റണി, അൽഫോൺസ് കണ്ണന്താനം, ജോർജ് കുര്യൻ എന്നിവരുടെ പേരുകളാണ് ഇക്കൂട്ടത്തിൽ പരിഗണിക്കുന്നത്.